ഇത് ഒളമറ്റത്തിനടുത്തുള്ള ഒരു തൂക്കുപാലമായിരുന്നു. ഒരുപാട് ആളുകൾ അക്കരെ ഇക്കരെയും കടക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പാലമാണ്. ഇവിടെ ഇവർക്ക് പാലം വേണമെന്ന് പണ്ട് മുതലേ ഉള്ള ഒരു ആവശ്യമുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നിട്ടില്ല. ഇതായിരുന്നു അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാലം. അത് ഇന്നലത്തെ കയറിയ വള്ളത്തിൽ തൊടുപുഴയാറ്റിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഈ പാലം ഒരിച്ചു പോയിരുന്നു. അത് മറിഞ്ഞു പോയല്ലേ? പാലത്തിൽ ആദ്യം കുറെ പ്ലാസ്റ്റിക്കും ചപ്പും എല്ലാം വന്ന് കുടുങ്ങിട്ടെ വെള്ളം വന്ന് ഭയങ്കര ശക്തിയില്ല. ഞാനൊരു 8:30 മുമ്പായിട്ട് ഇവിടെ നമുക്ക് ഇവിടെ സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് ഇറങ്ങിയപ്പോ ഒരു ഭയങ്കര തടി ഈ ആഞ്ഞിൽ വന്നുണ്ട്. ഒരു കറുത്ത തടി രണ്ടാഴ്ച അറുത്തതാ. അപ്പൊ അവിടുന്ന് അവരണ്ടോണ്ട് ഞാൻ മൊബൈലിൽ പിടിക്കാണ്ട് റോഡിൽ കയറി ഓടി റോഡിൽ കയറി തടി താഴ്ന്നു പോകും. ആ തടി വന്നിന്റെ അടുത്ത് കയറുക എന്റെ അഭിപ്രായം. അന്നേരം എല്ലാം ചവറെല്ലാം കയറി നിൽക്കുമല്ലായിരുന്നു അടിഞ്ഞെടുത്ത്. അപ്പൊ ആ തടി വന്ന് ഈ ആ ഭാഗത്ത് വട്ടം കയറി കറങ്ങി ചിരിഞ്ഞു. അതാ പോവാൻ കാരണം പോവില്ല. ഈ വേസ്റ്റ് വന്ന് ഇറങ്ങിയിട്ട് തന്നെ പാല് ഇരുന്നായിരുന്നല്ലോ. പാല പയ്യന്ന് ഇരുന്ന് എടുത്തു. ഈ കാലി പോയതാ പോവാൻ കാരണം അല്ലെ പോവില്ല. ഇത് നമ്മൾ ഇന്നലെ നമ്മളെടുത്ത വീഡിയോ ആണിത്. പാലം തകരുന്നതിന് തൊട്ട് മുമ്പ് എടുത്തതാണ് ഈ വീഡിയോയ്ക്ക് തന്നെ നമുക്ക് കാണാം. ആ പാലത്തിന്റെ ബേസ് പയ്യെ ഇളകി ആറ്റിലോട്ട് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്നേരം. കുളമറ്റത്ത് ഈ തകർന്ന പാലത്തിന് പകരമായി എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിവിടെ പുതിയ പാലം വേണമെന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം അത്രയധികം ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പാലമായിരുന്നു ഇത്. വളരെ ചെറിയ പാലമായിരുന്നു, കൂടുതലും കാൽനട യാത്രക്കാരാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് കാണേണ്ടവർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ, MLA മാരും മന്ത്രിമാരും ഒക്കെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയി ഇത് ഒന്ന് സോൾവ് ചെയ്ത് കൊടുക്കേണ്ട ഒരു പ്രശ്നമാണ്. നമുക്കറിയാം നാട്ടിൽ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ചുറ്റും നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ മുൻപോട്ടിറങ്ങി മുൻകൈ എടുത്ത് പരിഹരിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.